ഓക്കെ, നമ്മളെ ഒരു ഫീഡ്ബാക്ക് വീഡിയോ ആണ്. ഐഫോണും ആൻഡ്രോയിഡും പഠിച്ച ഒരു സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്ക് ആണ്. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അവനോട് തന്നെ ചോദിക്കാം. എൻ്റെ പേരും കാര്യങ്ങളും ഒന്ന് പറഞ്ഞു. പേര് മുഹമ്മദ് നിഷാദ്. സൗണ്ട് കുറച്ച്. പേര് മുഹമ്മദ് നിഷാദ്. മലപ്പുറം പെരിന്തൽമണ്ണ തന്നെ പറഞ്ഞു. മലപ്പുറം പെരിന്തൽമണ്ണ. മുമ്പ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. എത്ര വർഷം പഠിച്ചത്? ഒരു 6 മാസം. ഐ സി വർക്കൊക്കെ ചെയ്തോണ്ടായിരുന്നു? ഇല്ല. പിന്നെ എങ്ങനെയാ ഐ സി വർക്ക് പഠിക്കണമെന്ന് തോന്നാനുള്ള കാരണം? കാരണം ഞാൻ ഒരു 4-5 വർഷമായി ഈ ഫീൽഡില്. അപ്പോ ലാസ്റ്റ് വെച്ചിട്ട് ഏകദേശം കച്ചവടം കാര്യങ്ങളും ഡൗൺ ആയപ്പോ വെറുതെ ഇരിക്കാം. അപ്പോ ആ വെറുതെ ഇരിക്കുന്ന ടൈമില് പഠിച്ചോളാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പഠിച്ചത്. ഓക്കെ, പിന്നെ പഠിക്കാൻ പോകാൻ ഇറങ്ങുന്ന സമയത്ത് എങ്ങനെ ഐ സി എസ് സിയിലേക്ക് എത്താനുള്ള കാരണം? ഐ സി എസ് സി നമ്മള് പിന്നെ വർക്ക് ചെയ്യുന്ന ടൈമില് ജസ്റ്റ് സംശയമൊക്കെ വരുമ്പോൾ നമ്മൾ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ നോക്കും. അപ്പൊ അങ്ങനെ സാറിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമില് വീഡിയോ ഒക്കെ കണ്ടു, യൂട്യൂബിലും കണ്ടിരുന്നു. അത് മുന്നത്തെ ചാനൽ കണ്ടിരുന്നു. പിന്നെ ഫോണിന്റെ ടൈമിൽ ചാനൽ നോക്കിയപ്പോ കാണാണ്ടായിരുന്നു. പിന്നെ പിന്നെ ഇങ്ങനെ കണ്ടു സാറിന്റെ ചാനലിൽ. അപ്പോൾ അതില് പിന്നെ ഫീഡ്ബാക്ക് ഉണ്ടാവില്ല, അതിൽ കമന്റ് ഒക്കെ നോക്കിട്ട് അവർക്ക് മെസ്സേജ് അയച്ചു നോക്കി. അപ്പോൾ നല്ല അഭിപ്രായം പറഞ്ഞിട്ട് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എക്സ്പീരിയൻസ് പിന്നെ നോർമൽ വർക്ക് ചെയ്യണ മാതിരി തന്നെ ഇപ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടല്ലോ. ഐസ്വാരി നമ്മള് നോർമൽ വർക്ക് ഒരു 4-5 വർഷമൊക്കെ നമ്മള് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഐസ്വാർക്ക് തന്നെ നോർമലി സി സി മാറ്റുന്ന മാതിരി പെട്ടെന്ന് സിമ്പിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. ചെയ്യാൻ പറ്റുന്നത് നമ്മളെ ഐ സി എസിന്റെ ഇതെങ്ങനെ അഭിപ്രായം? എങ്ങനെ അഭിപ്രായം? പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞാല് പക്കയായിട്ട് പോവാ. വേറെ ഇഷ്യൂ ഒന്നും ഇല്ല. എല്ലാ കാര്യത്തിലും ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ? ക്ലാസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് പറഞ്ഞു കേട്ടോ. എനിക്ക് നിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. കാരണം എല്ലാ ഫീഡ്ബാക്ക് എന്ന് പറയുന്നുള്ളത് എല്ലാം നല്ലതിന് വേണ്ടിട്ട് മാത്രമല്ല, ഉള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നതാണ് ഫീഡ്ബാക്ക്. പോരായ്മകൾ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. എല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവില്ലല്ലോ. എന്തായാലും കുറെ പോരായ്മകൾ ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. ഒരു 100-ൽ 100% ആരും ഹാപ്പി ആവാറില്ല. ചിലപ്പോൾ 98-98 അപ്പോൾ പല രീതിയിലുള്ള ഫോൾട്ടുകൾ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ തുറന്നു പറയാം, അതാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തുറന്നു പറയാം. കാരണം അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം അത് റെഡിയാക്കാൻ പറ്റും. ഒരാളൊരു കംപ്ലയിൻറ്റ് പറയുമ്പോൾ നമുക്ക് അറിയാം, സോ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നമ്മളതിൽ ഉണ്ടല്ലോ, അത് റെഡിയാക്കിയാലേ നമുക്ക് അടുത്ത. ഇപ്പം നീ പോയിട്ട് നാലാളോട് പറഞ്ഞാലേ വരത്തുള്ളൂ. കാരണം ഈ ഒരു ആളോട് ഇവിടെ പഠിച്ചൊരു സ്റ്റുഡൻസിനോട് ഫീഡ്ബാക്ക് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അതേപോലെ നിന്നോടും ആൾക്കാരെ ചോദിക്കും. അപ്പോൾ അതിപ്പോൾ ലൈവായിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കേണ്ട ആവശ്യം വരില്ല. അതിനെ ഫീഡ്ബാക്ക് ഇടുന്നത് എല്ലാം നല്ലതിന് വേണ്ടിയിട്ടല്ലല്ലോ. എല്ലാ കാര്യങ്ങളും ഫീഡ്ബാക്ക് എന്ന് പറയുന്നുള്ളത് ഒരാൾ വന്നിട്ട് പഠിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ആണ് ഫീഡ്ബാക്ക്. ഇവിടെ വന്നിട്ട് നിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? 100-ൽ എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? ഫീൽ ആയിട്ടില്ല എല്ലാ കാര്യത്തിലും. ഓക്കെ, താങ്ക് യു.